ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അർച്ചൻ്റെ വീട്ടിലേക്ക് വീണ്ടും കുടിയേറി പാർക്കാൻ വന്ന നമ്മുടെ പ്രിയ അടിച്ച് പുറത്താക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ അർജുനും പൂജയും അഖിലും എല്ലാവരും കൂടി ചേർന്ന് പ്രിയ ആണെങ്കിലോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അർജുൻ കള്ളസാക്ഷി കള്ളത്തെളിവുകളും വെച്ചിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ ഓരോ പ്രചാരണം നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് തടി തപ്പാന്ന് വിചാരിച്ച സമയത്താണ് നമ്മുടെ അച്ഛമ്മ പ്രിയോട് പറയുന്നത്, ശരിയാ, നിനക്ക് ഈ വീട്ടിൽ അർജുനും അതേപോലെ തന്നെ അഖിലിനുള്ള അതേ അവകാശം തന്നെയുണ്ട്. പക്ഷേ നീ ഈ വീട്ടിലേക്ക് മരുമകളായി വരാനുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ മാധുരിയുടെ ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. എന്നിട്ട് മാധുരി നിനക്ക് ചോദിക്കാനുള്ള എല്ലാം ഇപ്പൊ ചോദിച്ചു തീർത്തോണെന്ന് പറയാണ്. ആ സമയത്ത് മാധുരിയമ്മ പറയാണ്, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ കേട്ടത്. തേജയെപ്പോലെ ഒരു ക്രിമിനലിൻ്റെ വീട്ടിൽ അയാളുടെ റൂമിൽ നീ എന്തിനു പോയി? അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നെല്ലാം ചോദിക്കാം കേട്ടോ. അത് നമ്മുടെ പ്രിയ നൈസായിട്ട് തന്നെ ഉത്തരം നൽകുകയാണ്. അനാഥാലയത്തിൽ ഒരു സ്നേഹവും ഒരു പരിഗണനയും കിട്ടാതെ പ്രിയ ഈ പൂജയുടെ അടിമയായിട്ടാണ് ഞാൻ ജീവിച്ചത്. എല്ലാം അവൾ ഉപേക്ഷിച്ച കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും എല്ലാം കിട്ടി അങ്ങനെ വളരെയധികം സങ്കടത്തോടെ ജീവിച്ച എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കയറി വന്ന ആളാണ് തേജ. ആ സ്നേഹത്തിൽ ഞാൻ വീണുപോയി. തേജയുടെ അച്ഛനെയും അമ്മയും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ തേജ എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ എത്തിയ ശേഷം തേജയുടെ ജോലിക്കാരനാണ് എനിക്ക് മയക്കുമരുന്ന് തന്നിരുന്ന ജ്യൂസ് തന്നത്. അത് കുടിച്ചതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് തേജ മരിച്ചു കിടക്കുന്നതാ. ആ ഒരു സമയത്ത് എന്നെ തേജയുടെ കൊലപാതകമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എല്ലാവരും. അപ്പം സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാക്ഷി പറഞ്ഞ പോലെ ഞാൻ വിശ്വനാഥച്ഛനെതിരെ മൊഴി കൊടുത്തു എന്നുള്ളത് ശരിയാ. അല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. തേജ എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവിടുന്ന് എനിക്ക് നേരിടേണ്ടി വന്നത് മാനസിക പീഡനമായിരുന്നു. പക്ഷെ ഇവിടെ ഈ വീട്ടിൽ വെച്ച് അഖില് എന്നെ ശാരീരികമായിട്ടാണ് പീഡിപ്പിച്ചത് എന്നെല്ലാം പ്രിയ പറയാണ് കേട്ടോ. ശരി, അങ്ങനെ ആവട്ടെ. എന്നാൽ എൻ്റെ മറ്റ് ചില ചോദ്യങ്ങൾ കൂടി നീ ഉത്തരം നൽകണമെന്ന് നമ്മുടെ അർജുൻ പറയാണ് കേട്ടോ പ്രിയയോട്. അത് കേട്ടതും പ്രിയ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം നീ പറഞ്ഞത് അഖില് നിന്നെ പീഡിപ്പിച്ചു എന്നല്ലേ? ആ നീ ഒരു കാര്യം ചെയ്തായിരുന്നു. അഖില് നിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നീ ഒരു സെൽഫി എടുത്തായിരുന്നു. അതായത് പീഡിപ്പിച്ചു കിടക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ വെച്ചിട്ടേ ഇങ്ങനെയൊരു സെൽഫി എടുക്കുക എന്ന് അച്ഛമ്മയും മധുവാൻ്റെയും നിങ്ങളെല്ലാവരും ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അഖിലിൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സെൽഫി ഉണ്ടായിരുന്നല്ലോ. ഇവളിതേ സ്നേഹയ്ക്ക് അയച്ചു കൊടുത്തതാ. സ്നേഹ അത് എനിക്ക് ഫോർവേഡ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അർജുൻ അതെല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടതും അച്ഛമ്മയും മധുവാൻ്റെയും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. കാരണം ഇവൾ ഇത്രയ്ക്ക് തരം താഴ്ന്നവളായപ്പോയല്ലോ. അവൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അഖിൽ അവളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അവൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ഒരു സെൽഫി. അത് കണ്ട പാടെ നമ്മുടെ അച്ഛമ്മ എടി ദ്രോഹി എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ മുഖം അടിച്ച് തിരിക്കുകയാണ് കേട്ടോ. അതിൽ എല്ലാവർക്കും മനസ്സിലായി അവൾ കള്ളിയാണെന്ന്. പക്ഷെ പ്രിയ എങ്ങനെ വീണാലും നാല് കാലിലല്ലേ വീഴുള്ളൂ. പ്രിയ പറയാം, കൊള്ളാം മുത്തശ്ശി, കൊള്ളാം. അർജുൻ ഇതുവരെ എനിക്ക് വേണ്ടി എല്ലാം കള്ളക്കേസും കള്ളസാക്ഷിയും കള്ള ഫോട്ടോയും എല്ലാം ഉണ്ടാക്കിയതാ. ഇതുപോലെ ഒരു കൃത്രിമ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് എന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ ചതിക്കാൻ മാത്രം വഞ്ചകന്മാരായ ഈ വീട്ടിലേക്ക് എനിക്ക് മരുമകളായിട്ട് വരണ്ട. എനിക്ക് അഖിലിൻ്റെ ഭാര്യ ആവണ്ട. ഞാനങ്ങ് ഒഴിവാക്കി തന്നേക്കാം. എന്നാ പോരെ, നിങ്ങൾക്കെല്ലാം അതല്ലേ വേണ്ടത്. എനിക്ക് വിവാഹവും വേണ്ടാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിലെടുത്തിട്ട് അവിടെ ടേബിളിനങ്ങ് അടിച്ചിട്ട് തൻ്റെ വയറിലേക്ക് കുത്താൻ നോക്കുകയാണ് കേട്ടോ. ആ കുപ്പി പൊട്ടിയല്ലോ, എന്നിട്ട് അത് വെച്ചിട്ട് കുത്തി മരിക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ അയ്യോ മോളെ പ്രിയ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചുറ്റിലും എല്ലാവരും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പ്രിയ ബോധം കെട്ടങ്ങ് വീഴുകയാണ് കേട്ടോ. കുത്തുന്നതിന് മുന്നേ ബോധം കെട്ട് വീണതും എല്ലാവരും കൂടെ പ്രിയയെ താങ്ങി പിടിക്കുകയാണ് കേട്ടോ. എത്ര വിളിച്ചിട്ടും പ്രിയ എണീക്കുന്നില്ല. മോനെ അർജുനെ പെട്ടെന്ന് കാർ എടുക്കുമെന്ന് അച്ഛമ്മ പറഞ്ഞതും അങ്ങനെ പ്രിയയെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയിട്ടൊന്നും പ്രിയയുടെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പെട്ടെന്ന് തന്നെ പ്രിയയെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പുറത്താക്കി കൺസൾട്ടേഷൻ റൂമിലേക്ക് പ്രിയയെ കൊണ്ടുപോയി. പൂജയ്ക്കും എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ. എന്തായിരിക്കും അജുവേട്ട, അത് അഖിലിനാണ് കൂടുതൽ ടെൻഷൻ. എൻ്റെ അജുവേട്ട, അവൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലല്ലോ. അഭിനയം ആയിരിക്കുമോ? പിന്നെ അല്ലാതെ അവൾ നല്ല ഒന്നാന്തരം നടിയല്ലേ. എനിക്കങ്ങനെ തോന്നുന്നില്ല. അഭിനയാണെങ്കിൽ ഇത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഡോക്ടറുടെ മുന്നിൽ അവൾക്ക്? ഹാ, അവൾക്കേ അതിന് കഴിയൂ. ഇത് കഴിയുമ്പേ പുതിയ വല്ല കള്ളത്തിനും പറഞ്ഞേ അവൾ എല്ലാവരുടെ മുന്നിലും നല്ല കുട്ടിയായി മാറും. നീ നോക്കിക്കോ.
പക്ഷെ എന്തോ എനിക്കെന്തോ തോന്നുന്നില്ല അവൾ അഭിനയിക്കുകയാണെന്ന്. അവൾക്ക് ശരിക്കും ബോധം പോയ പോലെ തന്നെ എനിക്ക് തോന്നുന്നതെന്നല്ല അഖിൽ പറയാൻ കേട്ടോ. ഇതൊക്കെ അവളുടെ അടവാ. അവളെ ഇതല്ല, ഇതിനപ്പുറം വരെ അഭിനയിച്ച് തകർക്കും. പുതിയൊരു കഥയായിട്ട് അവൾ ഉണർന്നെണീക്കും. നീ നോക്കിക്കോ വരാനിരിക്കുന്നത് എന്താണെന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും അഖിലും എല്ലാവരും നല്ല ടെൻഷനിലാണ്. ഡോക്ടർ പ്രിയ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സ്നേഹ വീട്ടിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തലയെല്ലാം തോർത്തി ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സ്നേഹയുടെ അമ്മ ചായയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് സ്നേഹയുടെ അമ്മ അത് ശ്രദ്ധിച്ചത്. തൻ്റെ മകളുടെ കഴുത്തിൽ ഒരു താലി, അത് കണ്ടതും ആ അമ്മ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്നേഹയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ കഴുത്തിലെ താലി പിടിച്ചിട്ട് ഇതെന്താടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിൽ സ്നേഹ ഞെട്ടിപ്പോയിട്ടോ. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് തപ്പി കളിക്കുകയാണേ. ഈ താലി ഇതെങ്ങനെ നിന്റെ കഴുത്തിൽ വന്നേ? ഇത് ആര് കെട്ടി? ഇതെങ്ങനെ നിന്റെ കഴുത്തിൽ വന്നേ? സത്യം പറഞ്ഞോണെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹ അങ്ങ് ദേഷ്യപ്പെട്ട് നോക്കുകയാണ് കേട്ടോ. സ്നേഹ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ സ്നേഹയുടെ കൈയും പിടിച്ച് ദത്തന്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അവളുടെ അമ്മ കേട്ടോ. അവിടെ എത്തിയിട്ട് ദത്തേട്ടാ ഇങ്ങോട്ട് നോക്കുന്ന് പറയാം. അതിൽ ദത്തൻ പെട്ടെന്ന് അങ്ങ് എണീറ്റ് നോക്കുക ആണ് കേട്ടോ. അതിൽ നോക്ക് ദത്തേട്ടാ ഇവരുടെ കഴുത്തിൽ ഈ താലി എങ്ങനെ വന്നു? അതിൽ ദത്തനും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അതിൽ സ്നേഹ പറഞ്ഞു, ഇനി ഈ താലിയെ ചൊല്ലി ഇവിടെ ഒരു തർക്കം വേണ്ട. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അഖിലിനെ ആയിരിക്കുന്നു. അഖിൽ എൻ്റെ കൂടെ അല്ലാതെ മറ്റൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് സ്വന്തം താലി ഇങ്ങനെ രണ്ട് കൈകൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി അങ്ങ് പറയാണ് കേട്ടോ, ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത് അഖിലാണ്. അഖിൽ നിയമപ്രകാരം ഇപ്പം എൻ്റെ ഭർത്താവാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞേ അഖിലിൻ്റെ കൂടി എനിക്കൊരു ജീവിതം ഉണ്ടാവൂന്ന്. അത് കേട്ടിങ്ങയുടെ ദത്തനും അതേപോലെ തന്നെ അവളുടെ അമ്മയും ആകെ ഞെട്ടിത്തരിച്ചു പോയിരിക്കുകയാണ്. രത്തം വന്നിട്ട് അവളുടെ മുഖത്തൊക്കെ അടിക്കുകയാണ് കേട്ടോ. അതിൽ അവള് പറഞ്ഞു, എന്നെ അടിച്ചിട്ടൊന്നും കാര്യമില്ല അച്ഛാ. ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർത്തിട്ട് ഞാനും അഖിലും തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് ആ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നവളാ ഞാൻ. പക്ഷേ അതിനുശേഷം അച്ഛൻ എന്താ എന്നോട് ചെയ്തേ? അഖിലിനോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോന്നേ. നിങ്ങളോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടാവും. പക്ഷെ അത് മനസ്സിലാക്കാതെ എന്നെയും അഖിലിനെയും പിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെ മറ്റൊരിടത്ത് കൊണ്ടാക്കി. അവിടെ വെച്ച് ഞാൻ എന്തെല്ലാം അനുഭവിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഖിലിന് എന്നോടുള്ള സ്നേഹം. അഖിൽ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് വരാവൂന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നാവാൻ തീരുമാനിച്ചത്. ഇനി ആർക്കും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല അച്ഛാ. അത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അർജുൻ സാർ ഇവിടെ വന്നിട്ട് എന്നെ അഖിലിൻ്റെ ഭാര്യയാക്കി ആ വീട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഞങ്ങളെ പിരിക്കാൻ ശ്രമിക്കരുത്. അതെന്തായാലും നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. നിങ്ങളുടെ മോളാണല്ലോ ഞാൻ. എനിക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് അഖിലിൻ്റെ കൂടെ തന്നെയായിരിക്കും. അത് കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ ദത്തൻ. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സ്നേഹ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ദത്തനും ഭാര്യയും കേട്ടോ. പിന്നെ സ്നേഹയുടെ അമ്മ ദത്തനെ സമാധാനിപ്പിക്കാം. സാരമില്ല ദത്തേട്ടാ, മനസ്സ് പ്രയാസപ്പെടല്ലേ. അവളെന്തായാലും അഖിലിൻ്റെ കൂടെ ജീവിക്കൂന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ? അഖിലും അർജുനും പൂജയും എല്ലാവരും അവളെ സ്വീകരിക്കാനും തയ്യാറാ. ഇനിയിപ്പം അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷെ ആ വീട്ടിലെ ആ മഹേശ്വരി അച്ഛൻ അമ്മയുടെ കാര്യം നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ മോൾക്ക് അവിടെ ജീവിക്കാൻ കഴിയും. അവള് അത്ര പാവൊന്നുമല്ലോ. ആ അമ്മയെ മെരുക്കാനൊക്കെ അവളെ കൊണ്ട് കഴിയും. പിന്നെ അവൾക്ക് സപ്പോർട്ടിന് അവിടെ ആളും ഇല്ലേ? നമ്മൾ അവരെ ഒന്നും നോക്കണ്ട, നമ്മൾ അഖിലിനെ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയാം കേട്ടോ. എന്നാലും അവൾ നമ്മളോട് ഇങ്ങനെയൊരു ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എത്രയും പെട്ടെന്ന് എന്തായാലും ഇവിടെ വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാവരെയും അറിയിക്കണം. കാരണം ആ വീട്ടിലെല്ലാവരും അഖിലിനെ കൊണ്ട് പ്രിയയെ കെട്ടിക്കാൻ വേണ്ടി നടക്കുകയല്ലേ. അതിനു മുന്നേ അഖിൽ വിവാഹം കഴിച്ചാണെന്നും അവന്റെ ഭാര്യ നമ്മുടെ മോളാണെന്നും നമ്മൾ തന്നെ അറിയിക്കുന്നതല്ലേ നല്ലതെന്നെല്ലാം അവർ പറയാൻ കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി സ്നേഹയുടെ വീട്ടുകാർക്ക് ഈ വിവാഹം എതിർത്തോണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം അവരുടെ കല്യാണം മറ്റാരും അറിയാതെയാണെങ്കിലും അത് ലീഗലി നടന്നു കഴിഞ്ഞല്ലോ. ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പ്രിയയെ ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിപ്പിക്കുകയാണ് കേട്ടോ റൂമിലേക്ക്. അപ്പം എന്താ ഡോക്ടറെ, എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ? ഒന്നുമില്ല, പെട്ടെന്നുണ്ടായ ടെൻഷൻ്റെയും ഒരു ബി പി ഷൂട്ടപ്പ് ആയതാന്ന് ഡോക്ടർ പറയാൻ കേട്ടോ. ഹാ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ കുട്ടിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അർജുനും മാധുരിയമ്മയും അച്ഛമ്മയും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവുക. എന്താ ഡോക്ടർ, എന്താ? അല്ല, ഈ കുട്ടിയുടെ ഭർത്താവിനോട് പറയാനുള്ള കാര്യമാണ്. ഷീ ഈസ് കാരിങ്. എന്താ ഡോക്ടർ,
ഈ കുട്ടിയൊരു അമ്മയാവാൻ പോവാണെന്ന് അത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയിട്ടോ. അർജുന്റെയൊക്കെ കണ്ണെന്ന് പൊന്നീച്ച വാറും പോലെയായിരുന്നു. അഖിലിന് തലകറക്കം തോന്നി. മാധുരിയമ്മയാണെങ്കിലോ നിന്ന് നിപ്പ് കരയായിരുന്നു കേട്ടോ. പൂജയ്ക്കാണെങ്കിലോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏയ് ഡോക്ടർ, അങ്ങനെ വരാനൊരു സാധ്യതയില്ല. മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. ഡോക്ടർക്ക് തെറ്റുപറ്റിയതായിരിക്കും. നിങ്ങൾ എന്താ പറയുന്നേ? ഈ കുട്ടിയുടെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു, ദേ പോസിറ്റീവ് ആണ്. പ്രഗ്നന്റ് ആയി, 1 മന്ത് ആയി എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും നമ്മുടെ അച്ഛമ്മയൊക്കെ ആകെ ഞെട്ടിത്തരിച്ചു പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അഖിലിന്റെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. എടാ, നിങ്ങളെല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ചതിച്ചതാണല്ലേ. അതിൽ അഖിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഏട്ടാന്ന് വിളിച്ച് അർജുനെ നോക്കാൻ കേട്ടോ. അർജുനും ഇതിപ്പോ എന്ത് കഥ, ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിക്കാൻ കേട്ടോ. ഡോക്ടർ അർജുൻ വീണ്ടും നോക്കാൻ കേട്ടോ. ഡോക്ടർ ഷുവറാണോന്ന്. എന്താണ്, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ? നിങ്ങൾക്ക് ഈ കുട്ടി ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ ഒരു ലാബ് പോയാൽ പോലും ഈ കാര്യം ടെസ്റ്റ് ചെയ്ത് അപ്പം തന്നെ അറിയാവുന്നതല്ലേ ഉള്ളൂ മിസ്റ്റർ അർജുൻ എന്ന് ഡോക്ടർ ചോദിക്കാൻ കേട്ടോ. അപ്പൊ അർജുന് കാര്യം മനസ്സിലായി, ഇവള് യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആണ് എന്ന്. ഈശ്വരാ, കുടുംബത്തിന്റെ മാനം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിലയും വിളി ഉണ്ടാക്കുകയാണ് അച്ഛമ്മയും മാധുരിയും ഒക്കെ കേട്ടോ. ഇനിയിപ്പോ എന്തായാലും അഖിലിന്റെ തലയിൽ അവരെല്ലാരും കൂടി പ്രിയയെ വെച്ചു കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇതേ സമയത്ത് തന്നെ അഖിൽ ഓൾറെഡി മാരീഡ് ആണെന്നും അഖിലിന്റെ ലീഗലായിട്ടുള്ള ഭാര്യ സ്നേഹയാണ് എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദത്തനും വീട്ടുകാരും എപ്പോൾ വേണമെങ്കിലും അർജുന്റെ വീട്ടിലേക്ക് വരാം. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള കിടിലൻ എപ്പിസോഡ്സ് ആണ് വരാനിരിക്കുന്നത്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹലോ.